ആദ്യം നമുക്ക് ബാഡ് ന്യൂസ് വേണം ഗുഡ് ന്യൂസ് വേണം ഞാൻ ഇതുവരെ എന്റെ ഇരുപത് വർഷത്തിനിടെ ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് മാറി ഒരു ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല എല്ലാവർക്കും നമസ്കാരം സെബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വളരെ വിഷമമേറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും വളരെ സന്തോഷമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ലേ അനൗൺസ് ചെയ്ത വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ബ്ലോക്കേഴ്സിൽ ആ സ്ഥലമെല്ലാം കാണിക്കാം അതുപോലെ തന്നെ കണ്ടത്തിന് നടുക്കാണ് ചേറിലാണ് നമ്മളിപ്പോൾ കാല് ചേർ കാലി ഔട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഇച്ചിരി പാടുപെട്ടു അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളെല്ലാം ബ്ലോഗേഴ്സിൽ കാണും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക ഈ വരുന്ന പത്തൊമ്പതാം തീയതി വൈകിട്ട് പന്ത്രണ്ട് വരെയാണ് നമ്മുടെ ഗീവവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഗീവയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് പറയാ നമ്മൾ ഒരാൾക്കാണ് ഗീവ് എവ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാരാണ് ആ ഭാഗ്യശാലി എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങളെല്ലാവർക്കും കൊടുക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം പക്ഷേ നമ്മളെ കൊണ്ടിപ്പോൾ സാഹചര്യം അതിനനുസരിച്ച് പറ്റത്തില്ല അപ്പോൾ ആദ്യം നമുക്ക് ബാഡ് ന്യൂസ് വേണം ഗുഡ് ന്യൂസ് വേണം ആദ്യം നമുക്ക് ഗുഡ് ന്യൂസ് പറയാമല്ലേ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കാർ ഏത് കാറാന്ന് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ ഉടൻ വരുന്ന വീഡിയോസിൽ കാർ കാണും നമ്മുടെ കാർ കോട്ടയത്തുള്ള അവരുടെ ടാറ്റയുടെ യാർഡിൽ എത്തിയിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു ലോണും കാര്യങ്ങളും എല്ലാം എല്ലാം ഇൻഷുറൻസും എല്ലാം ചെയ്തു അപ്പോൾ ഈ വരുന്ന ഒരു ഇരുവ ക്രിസ്മസിന് മുമ്പ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇരുപത്തിനാലാം തീയതി കാറ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതായിരിക്കും സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിൽ വീഡിയോ ഇടാത്തതാണ് ആഴ്ച നാല് ദിവസമാണ് വീഡിയോ ഇടുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് മണിക്കും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ആറരക്കുമാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കൂടുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഇത് ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ ഇതൊരു പെട്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുന്നു ഞാനിപ്പോൾ ഒരു കൃഷിത്തോട്ടത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡൽഹിയിൽ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട് കാർഷിക ബില്ല് അപ്പോൾ അത് സംബന്ധിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഡൽഹിയിൽ സ്തംഭിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് അറി അറിഞ്ഞു കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഡ് ന്യൂസ് ഏതാണ് നമ്മുടെ എല്ലേ ട്രിപ്പ് നമ്മൾ താൽക്കാലികപരമായിട്ട് നമ്മൾ ക്യാൻസല് ചെയ്യാൻ പോവുകയാണ് ക്യാൻസൽ ചെയ്തു ഓൾറെഡി അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി മൂന്നാല് ചേട്ടൻ വരെ ഓസ്ട്രേലിയയിലുള്ള നമുക്കറിയാവുന്ന ചേട്ടൻ കാനഡയിലുള്ള ചേട്ടൻ അതുപോലെ തന്നെ അബുദാബിയിൽ ലണ്ടൻ അപ്പോൾ അവരൊക്കെ കുറച്ച് കുറച്ച് പൈസ നമുക്ക് അയച്ച് നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മളെ ലേ ട്രിപ്പിന് വേണ്ടി അപ്പോൾ ആരും പേടിക്കേണ്ട നമ്മൾ ഈ വരുന്ന ഏപ്രിൽ മാസത്തിന് മുമ്പ് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കസിൻസും ഉണ്ട് അപ്പോൾ ഈ ഞങ്ങൾ ഇത്രയും പേര് ചേർന്ന് ലേയിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഇപ്പോൾ എടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഫുൾ എമൗണ്ട് അതായത് ഏഴായിരം രൂപയാണ് ടിക്കറ്റ് വന്നത് ഏഴായിരം രൂപയും നമുക്ക് പോകുമെന്ന് നമുക്ക് അറിഞ്ഞു പക്ഷേ ഞാൻ വളരെ ഡെസ്ബായി ഇനിയിപ്പോൾ ഈ ചാനലിൽ വീഡിയോ ഒന്നും ഇടണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമുക്കറിയാം നമ്മളൊരു ഫ്രണ്ട് പൈലറ്റ് ഉണ്ട് അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട്സ് കുറേ എയർലൈൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പൈസ് സ്പൈസേജ് വർക്ക് ചെയ്യുന്ന നിധി എന്ന് പറയുന്ന ചേട്ടൻ നമ്മൾ മെസ്സേജ് ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞു നീ നീയക്കാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത അതും നിനക്ക് എത്ര രൂപ പോയെന്നും എല്ലാം അയച്ച് ഒരു മെയിൽ നീ എഴുതി എനിക്ക് അയക്ക് ഇന്നേ പോലെ യൂട്യൂബറാണ് നമ്മുടെ ലേയിലേക്ക് അനൗൺസ് ചെയ്ത വീഡിയോ സ്വാഗീതം ഏ മലയാളത്തിലൊരു യൂട്യൂബറാണ് എന്ന രീതിയിൽ അവർക്ക് അയക്കാൻ പറഞ്ഞു ഞാൻ സ്പൈസ് ജെറ്റിനെ അവർക്ക് മെയിൽ ചെയ്തു അതുപോലെ തന്നെ പുള്ളിക്കും മെയിൽ ചെയ്തു അപ്പോഴത്തേക്ക് നമുക്ക് സ്പൈസ് ജെറ്റിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴായിരം രൂപ മുടക്കിയതിനകത്ത് നമുക്ക് ക്യാൻസലേഷൻ ഫീ ആയിട്ട് രണ്ടായിരം രൂപ ഈടാക്കി ബാക്കി അയ്യായിരം രൂപയും പ്ലസ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന മുപ്പത്തൊന്നിനുള്ളിൽ അടുത്ത വർഷത്തെ ഏത് ദിവസത്തെ വേണമെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞു അതായിരിക്കലും വലിയൊരു ഉപകാരമാണ് നമ്മൾ മേക്ക് മൈ ട്രിപ്പിലാണ് നമ്മുടെ ഹോസ്റ്റൽ ബുക്ക് ചെയ്തത് അതിൻ്റെ പൈസ നമുക്ക് റീഫണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ വന്നു എന്തോ ഭാഗത്തിന് ട്രെയിൻ ടിക്കറ്റ് പോലും കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞത് നീ പോകുന്ന ഒരിക്കലും ഒറ്റയ്ക്ക് പോകുന്ന സേഫ് അല്ല ഈവൻ ഈ ഗോപ്രോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ക്യാമറയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല രണ്ടു ദിവസം ട്രെയിനിന്റെ അകത്തിയിരുന്ന് ഈ ഐഫോൺ ഐഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഞാനത് നേടിയത് അപ്പോൾ ഈ ഒരു ഫോണും പിടിച്ച് ഞാനിങ്ങനെ എല്ലാവർക്കും നമസ്കാരം സബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ ന്യൂട്ട് ചെയ്യും ആൾക്കാർ അവിടെ ഈ പിക്കറ്റ് പോക്കറ്റ് പിക്കോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ ഈ പോക്കറ്റിൽ നിന്ന് പൈസ ഫോണ് അങ്ങനെയുള്ളവരെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു അപ്പം അങ്ങനെയുള്ള സംഘടനകളൊക്കെയുണ്ട് അപ്പം ഇപ്പം ഈ കാർഷിക ബില്ലും സംബന്ധിച്ചുള്ള കാര്യമായതുകൊണ്ട് ഡൽഹി ഫുള്ള് സ്തംഭിക്കാൻ പോവുകയാണ് ഉടൻ വരുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെല്ലും ദിവസമാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിലുള്ള മലയാളികളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഉടനെ തന്നെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാഡ് ന്യൂസ് അപ്പോൾ കാറ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് നമുക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു കാര്യം ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തുകൊണ്ടും കാർഷിക ബില്ല് സംബന്ധിച്ച് നമ്മുടെ സംഭവം ക്യാൻസലായി അപ്പോൾ പിന്നെ സേഫ് അല്ല നമ്മുടെ ഈ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ഫോൺ പോയി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോവും എല്ലാം പോവും ഏ ഞാനേ ഫുള്ള് പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള ജേർണി അതായത് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിന് വരും നമ്മുടെ മൂന്നാല് സുഹൃത്തുക്കളും കസ്റ്റൻസും ഒക്കെ ആയിട്ട് പോവാണെങ്കിൽ ഏറ്റവും സേഫ് ആണ് ഒറ്റയ്ക്ക് പോകുന്ന സോളോ ആയിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഫോണിൽ എപ്പോഴും വീഡിയോ എടുക്കുന്ന റിസ്ക്കാണ് ഏ നമ്മൾ രണ്ടു ദിവസം ഈ ട്രെയിനേല് സ്ലീപ്പറേലിരുന്ന് പോകണം പല കോവിഡുമായിട്ട് നമുക്ക് പേടിയോ കാര്യങ്ങളൊന്നും അല്ല പക്ഷെ പല സ്ഥലത്തു നിന്നുള്ള യാത്രക്കാരും ഒക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ട്രിപ്പ് അൺഫോർച്ചുനേറ്റ്ലി ആയാലും നമ്മൾ കുറച്ച് നാളത്തേക്ക് ഒരു മൂന്ന് മാസത്തേക്ക് നമ്മൾ മാറ്റി വെച്ചത് അതുപോലെ തന്നെ വേറെ കാരണങ്ങളും ഉണ്ട് നമ്മുടെ പതിനേഴിനും പതിനെട്ടിനും ഇരുപത്തൊന്നിനും നടക്കേണ്ട എക്സാം ഇരുപത്തി എട്ടിനേക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ലേയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വരുന്ന ദിവസങ്ങളിലാണ് അതായത് നമ്മൾ ലേയിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതിയാണ് കേരളത്തിൽ വരുന്നത് അപ്പോൾ എൻ്റെ എക്സാമും പോകും അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ചാണ് നമ്മൾ നമ്മുടെ ലേ ട്രിപ്പ് മാറ്റി വെച്ചത് എന്തോ ദൈവാനുഗ്രഹം ആയിരിക്കും ഏ കാർത്തിക് സമയത്ത് ഇങ്ങനൊരു സംഭവം ഇഷ്യൂ ഉണ്ടാവാനും ഞാൻ ഇതുവരെ എൻ്റെ ഇരുപത് വർഷത്തിനിടെ ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് മാറി ഒരു ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല ക്രിസ്മസ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ അടുത്ത വീഡിയോ നാളെ തന്നെ കാണും ശനി ഞായറും വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ വീഡിയോക്ക് ബ്ലോപ്പേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നെക്സ്റ്റ് വീഡിയോ എന്നാണ് ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ കണ്ട് നല്ല റെസ്പോൺസാണ് വിസ്കറ്റിയുടെ അപ്പോൾ ബിബിനാണ് ഇത്ര നേരം ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളിങ്ങോട്ട് വന്ന കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മൾ വന്നത് എടുക്കാൻ വേണ്ടി കൂടെ അയ്യോ ഓയോ പൊളി പൊളി ലുക്ക് ലുക്കോ ഇങ്ങനെ നടന്നു ഒരു രക്ഷയില്ലാത്ത സ്ഥലമാ എങ്ങോട്ടെങ്കിലും നടന്ന അപ്പുറത്ത് നിൽക്കത്തില്ല ഓക്കെ നമ്മുടെ ടെസ്റ്റ് അങ്ങോട്ട് നടന്ന ഇതിലൊന്നിറങ്ങി അടി ഇതിലിറങ്ങു ഓക്കേ ആ വലിയ ചതിപ്പില്ലാത്ത നമ്മൾ ഉണ്ണുന്ന ചോറുണ്ടല്ലോ അത് ഇതിൽ നിന്ന് കിട്ടുന്ന കേട്ടോ ഇതിൽ നിന്ന് ഇവിടെ മുഴുവൻ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലൈവ് അനൗൺസിംഗ് വീഡിയോക്കകത്ത് പതിനായിരം ഏക്കർ വരുന്ന കണ്ട ഈ സ്ഥലം അപ്പോ വന്ന കഷ്ടപ്പാടൊക്കെ ബിബിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഞാനൊക്കെ അയ്യോ നമ്മൾ വന്നപ്പോൾ വന്നപ്പോ ചേച്ചി എന്തേ ഒന്ന് പോയോ അതേപോലെ അപ്പൊ നമുക്ക് പോമ്പ നല്ല തെന്നല കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ഫിഷിംഗ് ഫ്ലിക്സിലെ സെബിൻ ചേട്ടൻ്റെ ഒക്കെ എന്തുമാത്രം എഫേർട്ട് എടുത്താണ് അവര് ജിനോ ചേട്ടനൊക്കെ അതെ ഈ ഇവിടെ നിന്നാണ് കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അപ്പൊ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കുന്നത്